എടാ സച്ചി, ഇറങ്ങി വരാൻ. എനിക്ക് കൊല വേണോ നിന്നെ? സച്ചി, കൊല നിന്നെ ഞാൻ. ഇറങ്ങി വേണോ? ആരാ ഇത് ഈ നേരത്ത്? ഇതെന്റെ അമ്മാവന്റെ ഗസ്റ്റ് ഹൗസാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇവിടെ എങ്ങനെയാ നമ്മൾ എത്തിയത്? അമ്മ പറഞ്ഞതൊക്കെ അമ്മയ്ക്ക് ഓർമ്മയുണ്ട്? ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ എന്താ പറഞ്ഞത്? ആന്റി ഒന്നും പറഞ്ഞില്ല. അങ്ങനെയല്ല അമ്പാടി, എനിക്കെന്തോ സംഭവിക്കുന്നുണ്ട്. ഞാൻ ഉറക്കത്തി എവിടെയൊക്കെയോ പോകുന്നുണ്ട്, ആരും എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അമ്മ അതേപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട. ഞാനിപ്പോ എന്താ ചെയ്തത് ഇവിടെ? അതൊക്കെ അമ്മയോട് പറയാം. അമ്മ കാറിൽ കയറി. നിങ്ങൾ ഈ കാറി കയറിക്കും, ഞാൻ വണ്ടി എടുത്ത് പിന്നാലെ വരാം. ശരി അമ്മ, വാ. സച്ചിയുടെ ഗസ്റ്റ് ഹൗസിൽ വന്ന് നിങ്ങൾക്കൊപ്പമാണോ ഞാൻ വന്നത്? ആ അതെ, ഞങ്ങൾക്കൊപ്പം. അമ്മ ഡ്രൈവ് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോ പിന്നാലെ ഞങ്ങളും ഉണ്ടായിരുന്നു. ഞാനെപ്പോഴാ കാർ എടുത്തത്? മോൾ എനിക്കൊപ്പമല്ലേ കിടന്നത്? ആ അതുകൊണ്ടാ അമ്മ പുറത്തേക്ക് പോയത്, എനിക്കറിയാൻ പറ്റിയത്. എനിക്കെന്തോ കാര്യമായിട്ട് കുഴപ്പമുണ്ട് അല്ലേ മോളെ? ഈ അങ്ങനെയൊന്നുമില്ല, എല്ലാം അമ്മയ്ക്ക് തോന്നുന്നതാ. പോവാം. എനിക്കെന്താ പറ്റിയെന്ന് വീണ്ടും ചോദിക്കണ്ട, അമ്മയ്ക്കൊന്നും പറ്റിയിട്ടില്ല. അവിടുന്ന് ഇവിടെ വരുന്നതുവരെ എന്നെ അത് പറഞ്ഞ് സമാധാനിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലോ. ശരിക്കും എനിക്കെന്തോ പറ്റിയെന്നുള്ള കാര്യം ഉറപ്പാ. ഞാൻ സച്ചിയുടെ വീട്ടിലേക്ക് പോയതെന്ന് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മ ചിന്തിക്കാത്തത് പലതും ഇപ്പോ അമ്മയുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടമ്മേ. മോള് പറഞ്ഞത് ശരിയാ, എന്റെ ജീവിതത്തില് അങ്ങനെ പലതും നടക്കുന്നുണ്ട്. അത് പക്ഷേ എനിക്ക് മാത്രം അറിയില്ല. ഞാൻ രാത്രിയിൽ ഒരു സ്വപ്നത്തിൽ എന്നതുപോലെ എഴുന്നേറ്റ് നടക്കുന്നത് കൊണ്ട് ഇന്ന് അങ്ങനെയൊന്നും സംഭവിക്കരുത് എന്ന് ഉറപ്പിച്ചിട്ടാ കിടന്നത്. നന്നായി പ്രാർത്ഥിച്ചിട്ട് എന്നിട്ടും അങ്ങനെ സംഭവിച്ചു. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല.
ഒട്ടും ഉറങ്ങിയില്ല അല്ലേ? അതുകൊണ്ടാണല്ലോ അമ്പാടിയും വിളിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വന്നത്. വിനയനോടും മൂർത്തിയോടും ഉള്ളതിനേക്കാൾ തീർത്താ തീരാത്ത ദേഷ്യം എനിക്ക് സച്ചിയോടുണ്ട്. അതെനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ. അതുകൊണ്ടാണോ ഇനി ഞാൻ അവന്റെ വീട്ടിലേക്ക് തന്നെ പോയതെന്നറിയില്ല. അമ്മ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിന് ഉത്തരം പറയാതെ കിടന്നുറങ്ങാൻ നോക്ക്. ഇനിയിപ്പോ കിടന്നാലും ഉറക്കം വരില്ല മോളെ. എന്നാ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ട് കിടക്കാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉറക്കം വരില്ല. അമ്മ കിടക്ക. കുട്ടിക്കാലത്ത് ആത്മാവിനെ കുറിച്ചും പ്രേതങ്ങളെ കുറിച്ചുമൊക്കെ മുത്തശ്ശിമാര് പറഞ്ഞുകൊടുത്ത് കഥകൾ കേട്ട് വളരുന്ന കുട്ടികള് ഇതുപോലെ ഉറക്കത്തിലൊക്കെ എഴുന്നേറ്റ് നടക്കാറുണ്ട്. എനിക്ക് പക്ഷേ അങ്ങനെ ഒരു അനുഭവമില്ല. എന്റെ ഓർമ്മകൾ നശിച്ചത് അന്ന് അച്ഛന്റെ കൊലപാതകം കണ്ട ശേഷമാണ്. ഇതുപോലെ നടന്നിട്ടുണ്ടോന്നറിയില്ല. അങ്ങനെയായിരുന്നെങ്കി അമ്മ പറഞ്ഞേനെ. ഇനി ചിലപ്പോ അമ്മ എന്നിൽ നിന്ന് അതൊക്കെ മറച്ചു വെച്ചതാണെങ്കിലോ? അങ്ങനെ മറച്ചു വെച്ചാലും അച്ഛനോടെങ്കിലും മുത്തശ്ശി അത് പറഞ്ഞേനെ. അത് ശരിയാ. പിന്നെ ഞാനുമായിട്ട് ഒരുപാട് അടുത്തതിന് ശേഷം എന്നോട് മുത്തശ്ശി പറയാത്തതായിട്ട് ഒന്നുമില്ല. അങ്ങനെ സംസാരിച്ച കൂട്ടത്തില് ഇങ്ങനൊരു വർത്തമാനം ഞാൻ കേട്ടിട്ടില്ല. പിന്നെ എനിക്കെന്താ ഇങ്ങനെയെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അമ്മ ഒന്നും ആലോചിക്കാതെ ഉറങ്ങാൻ നോക്ക്. എന്താ സാറേ, എന്താ പറ്റിയത്? താനും കൊണ്ട് വാ. എന്താ സാറേ, കേറണോ? എന്താ സാറേ, എന്താ വാ? സാറും അല്ലാതെ ഭയന്നിട്ടുണ്ടല്ലോ. എന്റെ ശരവണ സാറേ, മൂന്നെണ്ണമാണ് വീടിന്റെ മുന്നിൽ വന്ന് കൊലവിളി നടത്തിയിട്ട് പോയത്. ആരാ? കാടിന്റെ മക്കളോ? അല്ല, എന്റെ അനന്തരവൻ, അവൻ കെട്ടാൻ പോകുന്ന പെണ്ണ്, പിന്നെ അവരെയെല്ലാം എനിക്ക് നേരെ തിരിക്കുന്ന നീരജ എന്ന ആ എഴുത്തുകാരി. എന്താ ഈ സമയത്ത് അവർ വന്നോ? വന്നടോ, ആ ഗേറ്റിൽ പിടിച്ച് കുലുക്കായിരുന്നു അവള്, നീരജ മഹാദേവൻ. അവൾ എന്നെ കൊല്ലൂന്നും പറഞ്ഞു. എടോ, ഈ പരിസരത്തൊക്കെ ഇനി പോലീസുകാർ വേണം. ഉണ്ടായിരുന്നല്ലോ സാർ, ഇതിന്റെ അടുത്ത് നൈറ്റ് പാട്രോളിംഗ് ശക്തമാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണോ ഇവിടേക്ക് അവരെ ഇരച്ചു കയറിയത്? അമ്പാടി ഒരു ACP അല്ലേ, അയാളെ തടയാൻ പറ്റുമോ പോലീസുകാർക്ക്? ഭാഗ്യത്തിന് പുറത്തിറങ്ങി ഞാൻ പെട്ടെന്ന് അകത്ത് കയറി അങ്ങ് വാതിലടച്ചു. തോക്കെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ എന്റെ നേരെ നിറയൊഴിച്ചേനെ ആ നീരജ. രണ്ടുപേരുടെ ജീവൻ എടുത്തിട്ടും അവക്ക് മതിയായിട്ടില്ല. അവിടെ കൊലയാളികൾ വേറെ ആൾക്കാരായിരുന്നു. ഇനി എന്നെ നേരിട്ട് കൊല്ലണം അവക്ക്. കൂട്ടത്തിൽ മൂർത്തിയേക്കാളും വിനയനേക്കാളും വില്ലൻ ഞാനാണല്ലോ. സാറേ, ആരെങ്കിലും കൂട്ടിന് വെക്കണം സാറേ, ഒറ്റയ്ക്ക് ഇങ്ങനെ താമസിക്കരുത്. വിളിച്ചാ വരാനുള്ള ദൂരത്ത് ആൾക്കാരൊക്കെ ഉണ്ട്, അതുകൊണ്ടൊരു പ്രയോജനവും. അങ്ങ് ബോംബെന്ന് വരെ ഒരുത്തനെ വിളിച്ച് വരുത്തിയിട്ട് അവനും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ടാർജറ്റ് അലീനയും നീരജയും അമ്പാടിയും ഒക്കെ ആയിരുന്നു, പക്ഷെ പകരം കൊന്നത് മറ്റുള്ളവരെയാ. സാറെന്നെ വിളിച്ചപ്പോഴേ സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചുപോയി. അതുപോലെ ഭയന്നാണല്ലോ സാറെന്നെ വിളിച്ചത്. നെഞ്ചിടിപ്പ് ഇതുവരെ മാറിയിട്ടില്ലടോ.